കവനന്റ്. അതിനെക്കുറിച്ച് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് തുടർന്നും ഈ ഇന്നും ആ വിഷയം തന്നെ നമുക്ക് പഠിക്കാം. കാരണം ഈ വിഷയം നമ്മൾ ശരിയായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ വളരെയധികം വ്യത്യാസം ഉണ്ടാകും. അതിന് യാതൊരു സംശയവുമില്ല. കാരണം നമ്മൾ പുതിയ നിയമ വിശ്വാസികളാണ്. ന്യൂ കവനന്റ് മെമ്പേഴ്സ്. ന്യൂ കവനന്റ് എന്താണെന്നും ആ ന്യൂ കവനന്റിൽ എങ്ങനെ തുടർന്ന് നമ്മൾ മുമ്പോട്ട് പോകാം എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ ചിന്തിച്ചു പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും ദൈവം നമുക്ക് ആലോചനകൾ തുടർന്നും നൽകിക്കൊണ്ടിരിക്കട്ടെ. പൂർണ്ണമായിട്ട് അവൻ്റെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് നമുക്ക് മുമ്പോട്ട് പോകാം. അമേരിക്കൻ ഐക്യനാടുകളിലെ ഒരു സംഭവം ഇങ്ങനെ നടന്നതായിട്ട് ഞാൻ വായിക്കുകയുണ്ടായി. അതായത് ഒരു വീട്ടിലെ രണ്ട് സഹോദരങ്ങൾ, 10-14 വയസ്സുള്ള പിള്ളേരെ വൈകിട്ട് കളിക്കാനായിട്ട് വെളിയിൽ പോയി. കളിക്കാനായിട്ട് വെളിയിൽ പോയി അവരുടെ ആ ദേശം വളരെ ചതുപ്പ് നിലങ്ങൾ നിറഞ്ഞ ഒരു സ്ഥലമാണ്. അങ്ങനെ അവർ കളിക്കാൻ പോയി കഴിഞ്ഞ് വളരെ ലേറ്റായിട്ടും മടങ്ങി വന്നില്ല. അപ്പോൾ വീട്ടുകാരെ വളരെയധികം പ്രയാസപ്പെട്ട് കഴിയുന്ന സ്ഥലങ്ങളിലെല്ലാം അവർ സെർച്ച് ചെയ്തു. സെർച്ച് ചെയ്തിട്ട് അവിടെ എങ്ങും കാണുവാൻ സാധിച്ചില്ല. ഒടുവിൽ അവര് രാത്രി മുഴുവൻ സെർച്ച് ചെയ്തു, കണ്ടെത്താൻ സാധിച്ചില്ല. അടുത്ത ദിവസം ആയപ്പോൾ അവര് വീണ്ടും അവരെ അന്വേഷണം തുടർന്നു. അങ്ങനെ അന്വേഷണം തുടർന്നപ്പോൾ ആ ചതുപ്പ്, ഒരു ചതുപ്പ് നിലത്തില് ആ ഇളയ സഹോദരന്റെ തലയും കൈയും മേളില് കാണാമായിരുന്നു. ആ അവിടെ ചെന്ന് അവര് ആ സഹോദരനെ, ആ കുഞ്ഞിനെ വെളിയിൽ കൊണ്ടുവന്നു. വെളിയിൽ കൊണ്ടുവന്നപ്പോൾ ആ കുഞ്ഞിനോട് ചോദിച്ചു, നിന്റെ മൂത്ത സഹോദരൻ എവിടെയെന്ന് ചോദിച്ചു. അപ്പോൾ അവൻ പറഞ്ഞത്, ഞാൻ ആ സഹോദരന്റെ തോളിൽ ചവിട്ടിയാണ് നിന്നിരുന്നത് എന്ന് പറഞ്ഞു. ആ മൂത്ത സഹോദരൻ ഇളയ സഹോദരന് വേണ്ടി തൻ്റെ ജീവനെ വെടിഞ്ഞു. കാരണം ആ ചതുപ്പ് നിലം അതുപോലെ താഴ്ചയുള്ള സ്ഥലമായിരുന്നുകൊണ്ട് ആ മൂത്ത സഹോദരന്റെ തോളിൽ നിന്നുകൊണ്ട് ആ അനിയൻ ഇളയ സഹോദരൻ രക്ഷപ്പെട്ടു. ഹല്ലേലൂയ. മൂത്ത സഹോദരൻ ഇളയ സഹോദരന് വേണ്ടി തൻ്റെ ജീവനെ കൊടുത്തു. അങ്ങനെ ആ ഇളയ സഹോദരൻ ജീവനിലേക്ക് പ്രവേശിച്ചു. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ ജ്യേഷ്ഠ സഹോദരനാണ്. ആ ജ്യേഷ്ഠ സഹോദരൻ അവൻ്റെ ജീവനെ നമുക്ക് വേണ്ടി തന്നു. എന്തിന്? നമുക്ക് ജീവൻ നൽകുവാൻ വേണ്ടി. ഹല്ലേലൂയ. ആ ക്രിസ്തുവിൻ്റെ ജീവനിൽ നമുക്ക് ആ സമൃദ്ധിയായ ജീവൻ പ്രാപിച്ച് നമുക്ക് മുമ്പോട്ട് പോകാം. പ്രിയമുള്ളവരെ, പുതിയ നിയമം എന്ന് പറയുന്നത്, ന്യൂ കവനന്റ് എന്ന് പറയുന്നത് ഇതാണ്. യേശു നമ്മളിൽ ജീവിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൻ നമുക്ക് ജീവൻ നേടിത്തന്നു. അവൻ നമ്മുടെ ഉള്ളിൽ നമുക്ക് വേണ്ടി ജീവിക്കുന്നു. നമ്മൾ രക്ഷിക്കപ്പെട്ടപ്പോൾ യേശു ക്രിസ്തുവിനെ സ്വന്ത രക്ഷിതാവും കർത്താവുമായിട്ടാണ് ഏറ്റുപറഞ്ഞിരിക്കുന്നത്. അതാരും മറന്നു പോകരുത്. ഹല്ലേലൂയ. അവൻ രക്ഷിക്കുക മാത്രമല്ല, അവൻ നമ്മളിൽ കർത്തൃത്വം നടത്തുവാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. യേശു നമ്മളിൽ കർത്തൃത്വം നടത്തുവാൻ ആഗ്രഹിക്കുന്നു. എന്തുകൊണ്ട്? നമുക്ക് തന്നെ ഒരു ഒരു ഹോളി ലൈഫ് ഈ ലോകത്ത് ജീവിക്കുവാൻ പറ്റത്തില്ലെന്ന് നമ്മുടെ കർത്താവിനറിയാം. അതുകൊണ്ട് കർത്താവ് ആ നേതൃത്വം എടുത്ത് നമ്മളിൽ ജീവിച്ചാൽ, ഓ ഹല്ലേലൂയ, നമുക്ക് ഹല്ലേലൂയ അവൻ ആഗ്രഹിക്കുന്ന പോലെയുള്ള ഒരു ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. ഹല്ലേലൂയ. അതുകൊണ്ട് പുതിയ നിയമം എന്ന് പറയുമ്പോൾ ന്യൂ കവനന്റ് ഈസ് ജീസസ്. ഹല്ലേലൂയ. എന്തുകൊണ്ടാ? 1 കൊരിന്ത്യൻ ചാപ്റ്റർ
1:30 ഒന്ന് വായിച്ചാട്ടെ. നിങ്ങളോ അവനാൽ ക്രിസ്തുയേശുവിൽ ഇരിക്കുന്നു, അവൻ നമുക്ക് ദൈവത്തിങ്കിൽ നിന്ന് ജ്ഞാനവും നീതിയും ശുദ്ധീകരണവും വീണ്ടെടുപ്പുമായി തീർന്നു. അവൻ നമുക്ക് ദൈവത്തിൽ നിന്നും ജ്ഞാനവും നീതിയും ശുദ്ധീകരണവും വീണ്ടെടുപ്പുമായിരിക്കുന്നു. ഈസ് അവർ വിസ്ഡം, ഈസ് അവർ റൈച്ചസ്നെസ്, ഈസ് അവർ ഹോളിനെസ് ആൻഡ് ഈസ് അവർ റിഡംപ്ഷൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു നമ്മുടെ ഹോളിനെസ് ആണ്. ഹല്ലേലൂയ. ഇവിടെ പറഞ്ഞിരിക്കുന്നു യേശു നമ്മുടെ വീണ്ടെടുപ്പുകാരനാണ്, അവൻ നമ്മുടെ ഹല്ലേലൂയ ജ്ഞാനമാകുന്നു, വിസ്ഡം. ഹല്ലേലൂയ. അവൻ നമ്മൾ ജീവിക്കുമ്പോൾ ഇതെല്ലാം നമുക്ക് സ്വായത്തമായി. ഹല്ലേലൂയ. അത് പ്രായോഗിക ജീവിതത്തിൽ നമുക്ക് കൊണ്ടുവരാൻ പ്രിയമുള്ളവരെ. ഹല്ലേലൂയ. അവൻ നേടിത്തന്നത് നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ കൊണ്ടുവരാം. തീർച്ചയായിട്ടും ഒരു ജയ ജീവിതം നയിപ്പാൻ തക്കവണ്ണം അവൻ നമ്മളെ സഹായിക്കും. ഹല്ലേലൂയ. അവൻ നമ്മൾ ജീവിക്കുമ്പോൾ യോഹന്നാന്റെ സുവിശേഷം 16:8 അതിൻ്റെ 8 പറയുന്നത് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തിന് ബോധം വരുത്തും. അവർ എന്നിൽ വിശ്വസിക്കാതെ കൊണ്ട് പാപത്തെക്കുറിച്ചും, ഞാൻ പിതാവിന്റെ അടുക്കൽ പോകുകയും നിങ്ങൾ ഇനി എന്നെ കാണാതിരിക്കുകയും ചെയ്യുന്നത് കൊണ്ട് നീതിയെക്കുറിച്ചും, ഈ ലോകത്തിന്റെ പ്രഭു വിധിക്കപ്പെട്ടിരിക്കുക കൊണ്ട് ന്യായവിധിയെക്കുറിച്ചും തന്നെ. ഹല്ലേലൂയ. അത് നമുക്ക് ഒന്ന് ശ്രദ്ധിക്കാം ആ വാക്യം. ഹല്ലേലൂയ. യേശുക്രിസ്തു നമ്മളിൽ വസിക്കുമ്പോൾ അവൻ, ഹല്ലേലൂയ, അവൻ എന്താണ് ചെയ്യുന്നതെന്നുള്ളതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അവനെ ലോകത്തിന് അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തിന് ബോധം വരുത്തും. പാപത്തെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തിന് ബോധം വരുത്തുന്നു. അടുത്ത വാക്യം പറയുന്നത് എന്താണ്? വിശ്വാസികൾക്ക് നീതിയെക്കുറിച്ച് ബോധം വരുത്തും. അത് ഇംഗ്ലീഷിൽ വായിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാകാൻ സാധിക്കും. നീതിയെക്കുറിച്ച് എന്താണ്? റൈച്ചസ്നെസ്. നമുക്ക് ബോധം വരുത്തുന്ന, വിശ്വാസികളെ ബോധം വരുത്തുന്നത് എബൌട്ട് അവർ റൈച്ചസ്നെസ്. പാപത്തെക്കുറിച്ച് നീതിയെക്കുറിച്ച് ലോകത്തിന് ബോധം വരുത്തും എന്നാണത്. ആ വാക്യം ശരിക്കും പഠിച്ചാൽ അവിടെ ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത്. ഹല്ലേലൂയ. നമ്മളെ എപ്പോഴും നമ്മുടെ നീതിയെക്കുറിച്ച് അവൻ ബോധമാക്കിക്കൊണ്ടിരിക്കും. നീ കാരണം നമ്മൾ നീതീകരണം പ്രാപിച്ചവരാണ്. വി ആർ റൈച്ചസ് പീപ്പിൾ. ഹല്ലേലൂയ. റൈച്ചസ്നെസ് എന്താണെന്ന് കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചു. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ സന്നിധിയിൽ റൈറ്റ് സ്റ്റാൻഡിങ്. ദൈവവും മനുഷ്യനുമായിട്ട്, വിശ്വാസികളുമായിട്ട് അവൻ നിരപ്പ് പ്രാപിച്ചു. ഹല്ലേലൂയ. നിരപ്പ് പ്രാപിച്ചു. ആ നിരപ്പ് പ്രാപിച്ച ആ നിരപ്പിന്റെ ശുശ്രൂഷ നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നു. 2 Corinthians 5 അത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. നമുക്കിപ്പോ വായിക്കണ്ട. അതുകൊണ്ട് നമ്മളെ എപ്പോഴും അവൻ നമ്മുടെ നീതീകരണത്തെ കുറിച്ച് അവൻ ബോധവാന്മാരാക്കിക്കൊണ്ടേയിരിക്കും. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്. ഹല്ലേലൂയ. അതെന്തിനാണ്? ഹല്ലേലൂയ. എന്തിനാണ് അങ്ങനെ നമ്മളെ ബോധവാന്മാരാക്കുന്നത്? ഹല്ലേലൂയ. നമ്മൾ ഈ ലോകത്തിൽ വളരെയധികം വ്യാപൃതരായിരിക്കുമ്പോൾ നമ്മൾ ദൈവമക്കളാണെന്നുള്ള ഒരു ബോധം നമ്മളങ്ങ് വിട്ടു. ഇന്നലെ നമ്മൾ പഠിച്ചു ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം യേശുക്രിസ്തുവിൻ്റെ സ്വഭാവമുള്ളവരായിരിക്കണം നമ്മളെ. യേശുക്രിസ്തുവിൻ്റെ സ്വഭാവമുള്ളവരായിരിക്കണം നമ്മൾ. പ്രത്യേകം ഇന്നലെ പഠിച്ചതാണ് ഈ ദൈവത്തിൻ്റെ സ്വഭാവങ്ങൾ കൂടെയാണ് യേശുവിൽ കൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് മൂലം നമ്മുടെ ഉള്ളിൽ വസിക്കുന്നത്. ദൈവത്തിൻ്റെ എല്ലാ സ്വഭാവങ്ങളും കൂടെ വന്നിട്ടുണ്ട്. അപ്പം സ്നേഹിക്കാൻ കഴിയത്തില്ല അല്ലെ, ഒരാളോട് വിരോധമാണ് മനസ്സിലിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ദൈവമക്കൾ ഒരു കാര്യം മനസ്സിലാക്കണം. നമ്മുടെ ഉള്ളിൽ ദൈവത്തിൻ്റെ സ്നേഹം, അഗപ്പേ ലവ്,
അവന്റെ പരിശുദ്ധാത്മാവിനോട് കൂടെ നമ്മുടെ ഉള്ളിൽ പകർന്നിട്ടുണ്ട്. റോമാലേഖനം 5:5 വാക്യത്തിൽ പറഞ്ഞിട്ടുണ്ട്, അവൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ കൂടെ അവന്റെ സ്നേഹം നമ്മളിലേക്ക് പകർന്നിരിക്കുകയാണ്. അതുപോലെ എല്ലാ സ്വഭാവങ്ങളും അവൻ നമ്മുടെ ഉള്ളിൽ പകർന്നിരിക്കുകയാണ്. അപ്പൊ ആ സ്വഭാവം കൊണ്ട് ആത്മീയ ഫലങ്ങളെ പുറപ്പെടുവിച്ച് ജീവിക്കുവാൻ തക്കവണ്ണം നമ്മളെ ഓരോരുത്തരെയും ദൈവം സഹായിക്കട്ടെ. ഹല്ലേലൂയ. ഇന്നത്തെ ഈ വിഷയത്തിലേക്ക് നമുക്ക് കടന്നു വരാം. ഓൾഡ് ടെസ്റ്റമെന്റിലെ ഒരു പുതിയ നിയമത്തിന്റെ, അതായത് ന്യൂ കവനന്റിന്റെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. അത് നമുക്കൊന്ന് ഓടിച്ച് ചിന്തിച്ച് ഇന്ന് നമുക്ക് ഇന്നത്തെ ചിന്ത അവിടെ നമുക്ക് അവസാനിപ്പിക്കാം. ഹല്ലേലൂയ. അതായത് 1 Samuel 18 നമ്മൾ കടന്നു വന്നാല് നമുക്കവിടെ ഡേവിഡും ജോനത്താനും തമ്മിലുള്ള ഒരു കവനന്റിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ 18:3-4 വാക്യങ്ങൾ വായിച്ചാലേ നമുക്ക് കാണാം ഡേവിഡും ജോനത്താനും തമ്മിലുള്ള ഒരു ഒരു സഖ്യത, അല്ലെങ്കിൽ ഒരു കവനന്റ്. അപ്പം ന്യൂ കവനന്റിന്റെ ഒരു ഷാഡോ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അത് അതിൻ്റെ എല്ലാ ആസ്പെക്റ്റോടെ വരുന്നില്ല, പക്ഷെ ഒരു ഒരു പിക്ചർ, ഒരു ഒരു ചെറിയ ഒരു പിക്ചർ അവിടെ കാണിച്ചിട്ടുണ്ട്. അത് നമുക്കൊന്ന് ചിന്തിച്ച് നോക്കാം. നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ എങ്ങനെയാണ് ഈ കവനന്റ് പീപ്പിൾ എങ്ങനെയാണ് ജീവിക്കുന്നത്, അല്ലെ അതെങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ആപ്ലിക്കബിൾ ആകുന്നു എന്നുള്ളത് കാണാൻ വേണ്ടിയാണ് ആ ഒരു ഭാഗം നമുക്ക് ചിന്തിക്കാമെന്ന് വിചാരിക്കുന്നത്. ജോനത്താൻ വാസ്, 18 എടുത്ത 18 വേഴ്സ് ഒന്ന് വായിക്കാവോ? 18:3-4 വാക്യം. യോനാഥാൻ ദാവീദിനെ സ്വന്തം പ്രാണനെ പോലെ സ്നേഹിക്കുകൊണ്ട് അവനുമായി സഖ്യത ചെയ്തു. യോനാഥാൻ താൻ ധരിച്ചിരുന്ന മേലങ്കി ഊരി, അതും തന്റെ വസ്ത്രവും വാളും വില്ലും അരക്കച്ചയും ദാവീദിന് കൊടുത്തു. മതി, അവിടെ ജോനാഥാനും ഡേവിഡും തമ്മിലുള്ള ഒരു സഖ്യത, അതായത് ഒരു കവനന്റ് അവർ കവനന്റിൽ ഏർപ്പെട്ടു എന്നവിടെ നമുക്ക് കാണുവാൻ സാധിക്കും. ജോനത്താൻ വാസ് ദ സൺ ഓഫ് സോൾ. ഷൗലിന്റെ മകനാണ് ജോനത്താൻ, നമുക്കറിയാവുന്ന കാര്യമാണ്. ഹല്ലേലൂയ. അതെ, അടുത്ത കിരീട അവകാശിയായിട്ടുള്ള അവകാശിയായിട്ട് വരാനിരുന്ന ആളാണല്ലോ ജോനത്താൻ. നമുക്കത് ആ കഥയെല്ലാം നമുക്കറിയാം, അതുകൊണ്ട് നമുക്കതിൻ്റെ പോയിന്റ്സ് മാത്രം ഒന്ന് നോക്കിപ്പോകാം. പക്ഷെ ദൈവം ഡേവിഡിനെ, ദാവീദിനെ രാജാവായിട്ട് അഭിഷേകം ചെയ്തു. നമുക്കറിയാം ഷമുവേലിൽ കൂടെ വെറും ആടിനെ മേയിച്ചുകൊണ്ട് നടന്ന ദാവീദിനെ വിളിച്ച് രാജാവായിട്ട് അഭിഷേകം ചെയ്തു. അവിടെ നമുക്ക് കാണുവാൻ സാധിക്കും ഗോഡ് സെലക്ഷൻ. നമ്മുടെ ക്വാളിഫിക്കേഷൻ വെച്ചോണ്ടൊന്നുമല്ല, നമ്മള് ലോകപ്രകാരം ചിന്തിക്കുമ്പോൾ അർഹതയുള്ള ജ്യേഷ്ഠ സഹോദരന്മാരെ എല്ലാം മാറ്റി നിർത്തിയിട്ടാണ് ഈ ദാവീദിനെ ദൈവം തെരഞ്ഞെടുത്ത് അഭിഷേകം ചെയ്യുന്നത്. ഹല്ലേലൂയ. ദൈവം ഹൃദയത്തെ നോക്കുന്നവനാണ്. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. നമുക്ക് ആ ഭാഗത്തേക്ക് നമുക്ക് കടന്നു വരാം. ജോനത്താൻ മെയ്ഡ് എ കവനന്റ് വിത്ത് ഡേവിഡ് ബിക്കോസ് ജോനത്താൻ ലവ്ഡ് ഡേവിഡ് ആസ് ഹിസ് ഓൺ സോൾ. സ്വന്തം പ്രാണനെ പോലെ ദാവീദിനെ ജോനത്താൻ സ്നേഹിച്ചതുകൊണ്ട് അവനെ അഭിഷേകം ചെയ്തതിന് ശേഷം അവൻ ആട്ടിടയനായിട്ട് ഇരിക്കുമ്പോൾ തന്നെയാണ് ഈ കവനന്റിലേക്ക് കടന്നു വരുന്നത്. ഡേവിഡ് വാസ് സ്റ്റിൽ എ ഷെപ്പേർഡ് ബോയ് അറ്റ് ദാറ്റ് ടൈം. അതായത് ആട്ടിടയനായിട്ട് തന്നെ കഴിയുന്ന സമയമാണ്. ജോനത്താൻ പ്രൊട്ടക്റ്റഡ് ഡേവിഡ് ഫ്രം ഹിസ് ഫാദർ അറ്റ് ദ റിസ്ക് ഓഫ് ഹിസ് ഓൺ ലൈഫ്. അവന്റെ സ്വന്തം ജീവനെ പണയം വെച്ച് ജോനത്താൻ ദാവീദിനെ പല പ്രാവശ്യം പ്രൊട്ടക്ട് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. ലേറ്റർ
the tables turn. Saul loses kingdom. Saul and Jonathan dies. And David takes power as the king. ദാവീദ് അത് വളരെയധികം ചരിത്രം മുമ്പോട്ട് അതിനകത്തുണ്ട്. അതായത് ശൗലും ജോനഥാനും യുദ്ധത്തിൽ പട്ടുപോകുന്നു. അതിനുശേഷം ദാവീദ് രാജാവായിട്ട് മടങ്ങി വരുന്നു. മടങ്ങി വന്ന രാജാവ് ദാവീദ് ഈ കവനന്റ് ഓർക്കുന്നു. കവനന്റ് ഓർത്തിട്ട് അവൻ എന്താണ് ചെയ്യുന്നത്? ശൗലിന്റെ കുടുംബത്തിൽ ആർക്കെങ്കിലും ഞാൻ നന്മ ചെയ്യുവാനുണ്ടോ എന്ന് ചോദിച്ച് ജോനഥാന്റെ മകനായ ക്രിപ്പിൾഡ് ആയിട്ടുള്ള മെഫീബോശെത്തിനെ വിളിച്ചു രാജസന്നിധിയിൽ വിളിച്ചു വരുത്തുന്നു. ഈസ് റിമെമ്പറിങ് ദ കവനന്റ് മെയ്ഡ് ബിറ്റ്വീൻ ജോനഥാൻ ആൻഡ് ഡേവിഡ്. ഡേവിഡ് ആ കവനന്റ് ഓർക്കുന്നു. നമുക്ക് ആ അതിൻ്റെ ആപ്ലിക്കേഷൻ സൈഡ് ഒന്ന് ഒരല്പമായിട്ട് ചിന്തിച്ചു നോക്കാം. ഒന്നാമതായിട്ട് അടുത്ത സ്ലൈഡ് നമുക്ക് കാണാം. ജോനഥാൻ മെയ്ഡ് എ കവനന്റ് ബിക്കോസ് ജോനഥാൻ ലവ്ഡ് ഡേവിഡ് ആസ് ഹിസ് ഓൺ സോൾ. എന്തിനാ ഈ കവനന്റ് ഉണ്ടാക്കാനുള്ള കാരണം? ഈ കവനന്റ് ഉണ്ടാക്കിയത് അവർ തമ്മിലുള്ള സ്നേഹം. ജോനഥാൻ ഡേവിഡിനെ അത്രമാത്രം സ്നേഹിച്ചു. അതുകൊണ്ടാണ് അവൻ അങ്ങനെ ഒരു കവനന്റ് ഉണ്ടാക്കിയത്. നമുക്കറിയാമോ, ദൈവം നമ്മളെ അതുപോലെ സ്നേഹിച്ചതുകൊണ്ടാണ് നമ്മളും ദൈവവുമായിട്ട് ഒരു കവനന്റ് ഉണ്ടാക്കിയത്. ഗോഡ് സോ ലവ്ഡ് ദ വേൾഡ് ഹി ഗേവ് ഹിസ് ഓൺലി ബിഗോട്ടൻ സൺ ജീസസ്. യേശു ക്രിസ്തുവിനെ അവൻ എന്തിനു വേണ്ടി നമുക്ക് തന്നു? അവൻ ലോകത്തെ അതുപോലെ സ്നേഹിച്ചു. ജോനഥാൻ ഡേവിഡിനെ എത്രമാത്രം സ്നേഹിച്ചോ, സ്വന്തം ജീവനെ കൊടുത്ത് ജീവനെ പോലും കൊടുക്കുവാൻ തക്കവണ്ണം അവനെ സ്നേഹിച്ചു, ജീവനേക്കാൾ അധികമായിട്ട് സ്നേഹിച്ചു. നമ്മുടെ പിതാവായ ദൈവം നമ്മളെ അതുപോലെ സ്നേഹിച്ചു. ലോക ജനതയെ അതുപോലെ സ്നേഹിച്ചത് കൊണ്ടാണ് യേശു ക്രിസ്തുവിനെ, സ്വന്തം പുത്രനായ യേശു ക്രിസ്തുവിനെ നമുക്ക് വേണ്ടി അവൻ ദാനം ചെയ്തത്. രണ്ടാമതായിട്ട്, ജോനഥാൻ പ്രൊട്ടക്ട്സ് ഡേവിഡ് ഫ്രം ഹിസ് ഫാദർ ഈവൻ അറ്റ് ദ റിസ്ക് ഓഫ് ഹിസ് ഓൺ ലൈഫ്. അവന് സ്വന്തം ജീവനെ പോലും തൃണവൽഗണിച്ച് ആണ് ജോനഥാൻ ഡേവിഡിനെ പ്രൊട്ടക്ട് ചെയ്യുന്നത്. ആ ഭാഗങ്ങളൊക്കെ നമുക്ക് അറിയാവുന്നതുകൊണ്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. എത്രയോ പ്രാവശ്യം ജോനഥാൻ ഡേവിഡിനെ പ്രൊട്ടക്ട് ചെയ്യുന്നു. അതേ സമയത്ത് ജോനഥാന് കൂട്ടുനിന്നെന്നും പറഞ്ഞുകൊണ്ട് ശൗല് ജോനഥാനെ പോലും കൊല്ലാൻ ശ്രമിച്ചു. അത് നമുക്കവിടെ കാണുവാൻ സാധിക്കും. അപ്പൊ നമുക്കൊരു കാര്യം മനസ്സിലാക്കണം, ഈ കവനന്റിന്റെ വെളിച്ചത്തില് ജോനഥാൻ ഡേവിഡിനെ അതുപോലെ പ്രൊട്ടക്ട് ചെയ്യുന്നു. ദൈവം നമ്മളുമായിട്ടൊരു കവനന്റ് ചെയ്തിട്ടുണ്ട്. ആ കവനന്റിൽ നമ്മുടെ പ്രൊട്ടക്ഷനും ഉണ്ട്. ഹി പ്രൊട്ടക്ട്സ് അസ്. 91 സങ്കീർത്തനത്തിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ദോസ് ഹു ആർ അണ്ടർ ദ ഷാഡോ ഓഫ് ദ ഓൾമൈറ്റി എന്ന് പറഞ്ഞ ആരാ അവൻ്റെ നിഴലിന് കീഴിൽ പാർക്കുന്നവര്? ദൈവമക്കളെ നമ്മളാണ്. നമ്മുടെ പ്രൊട്ടക്ഷനാണ് അവിടെ വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. 91 സങ്കീർത്തനത്തിലേക്ക് അത് നമുക്ക് ഇപ്പൊ വായിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാനവിടെ വിടുകയാണ്. സി ദാറ്റ് ഈസ് ദ പ്രൊട്ടക്ഷൻ ഓഫ് ദ ബിലീവർ. ദൈവം നമുക്ക് വേണ്ടി തരുന്ന ഒരു ഡിവൈൻ പ്രൊട്ടക്ഷനാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. അത് നമുക്ക് ക്ലെയിം ചെയ്യണം. അത് നമുക്ക് ക്ലെയിം ചെയ്തുകൊണ്ട് പ്രാർത്ഥിക്കണം. നമുക്ക് വിശ്വാസികളെ നമ്മളെ രക്ഷിക്കപ്പെട്ടിട്ട് നമ്മളെ അനാഥരായിട്ട് വിടുന്നവനല്ല അവന്. നമുക്ക് പ്രൊട്ടക്ഷൻ ദിവസം തോറും നമുക്ക് പ്രൊട്ടക്ഷൻ തരുന്നുണ്ട്. നമുക്കത് ക്ലെയിം ചെയ്ത് നമുക്ക് പ്രാർത്ഥിക്കാം തീർച്ചയായിട്ടും. ഹല്ലേലൂയ. ആ ഷാഡോയിൽ തന്നെ നമുക്കായിരിക്കാം. മൂന്നാമതായിട്ട്, ഡ്യൂറിങ് ദ ടൈം ഓഫ് ട്രയൽ ആൻഡ് ട്രിബുലേഷൻ ജോനഥാൻ കെയ്മൻ എൻകറേജ് ഡേവിഡ്. 1 ശമൂവേൽ 20:8 നമ്മൾ വായിച്ചാൽ നമുക്ക് കാണുവാൻ സാധിക്കും.
അവൻ കടന്നു വന്ന് ഇത് ഷൗലെ ദാവീദിനെ കൊല്ലാൻ വേണ്ടി വളരെയധികം ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് യോഹന്നാൻ സ്വന്തം ജീവനെ പോലും പണയം വെച്ച് ഡേവിഡിന്റെ അടുത്ത് വന്ന് അവനെ എൻകറേജ് ചെയ്യുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഗോഡ് പ്രോമിസ്ഡ് അസ് ഐ വിൽ നെവർ ലീവ് യു നോർ ഫോർസേക്ക് യു. ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല. നമ്മുടെ പ്രയാസങ്ങളുടെ, നമ്മുടെ രോഗങ്ങളുടെ എല്ലാ അവസ്ഥയിൽ യേശു നമ്മുടെ അടുത്ത് വന്ന് നമ്മളോട് പറയും, ഞാൻ നിന്നെ ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല. ഹല്ലേലൂയ. കാരണം ഒരു കവനന്റ് ഉണ്ട്. ഹല്ലേലൂയ. ആ കവനൻ പ്രകാരം യേശു നമ്മളെ ഒരിക്കലും ഉപേക്ഷിക്കത്തില്ല. വഴിയിൽ കൊണ്ട് ഇട്ടച്ചു പോകുന്നവനല്ല. ഹല്ലേലൂയ. അന്ത്യത്തോളം അവൻ നമ്മെ വഴി നടത്തും. എബ്രായ ലേഖനം 13:5 അതാണ് പറഞ്ഞിരിക്കുന്നത്. ഹല്ലേലൂയ. ഐ വിൽ നെവർ, അത് ഡബിൾ നെഗറ്റീവ് ആയിട്ടാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഇംഗ്ലീഷ് വായിച്ചൊക്കെ അറിയാം. നെവർ, നെവർ ലീവ് യു ആൻഡ് ഫോർസേക്ക് യു. ഒരു നാളും നിങ്ങളെ ഉപേക്ഷിക്കുകയില്ല. പ്രിയമുള്ളവരെ, ഏത് സാഹചര്യങ്ങളിൽ കൂടി നമ്മൾ പോയാലും നമ്മൾ വിശ്വസിക്കണം, നമ്മളുമായിട്ട് കവനന്റ് ചെയ്ത ദൈവം നമ്മളെ ഒരു നാളും കൈവിടുകയില്ല. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. അടുത്തതായിട്ട് നാലാമതായിട്ട്, സോൾസ് ഫാമിലി ഫ്ലഡ് വെൻ ദ കിങ്ഡം വാസ് ലോസ്റ്റ് ആൻഡ് പാനിക് വാസ് കോസ്ഡ് ബിക്കോസ് ദ ട്രൂത്ത് ഓഫ് ദ കവനന്റ് വാസ് നോട്ട് നോൺ. ഈ ജോനത്താൻ്റെ മകൻ മെഫിബോശെത്ത് എങ്ങനെയാണ് ക്രിപ്പിൾഡ് ആയത്? സിംഹാസനം നഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പോൾ, ദാവീദിന് നഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പോൾ, അല്ല, ജോനത്താന് നഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഡേവിഡ് രാജാവായിട്ട് വരുന്ന ആ സന്ദർഭത്തില് ഷൗലിന്റെ മോൻ ജോനത്താന്റെ മകൻ മെഫിബോശെത്തിനെ എടുത്തുകൊണ്ട് നേഴ്സ് ഓടിപ്പോവുകയാണ്. ഓടിപ്പോകുമ്പോൾ അവരുടെ കയ്യിൽ നിന്ന് താഴെ വീണാണ് മെഫിബോശെത്ത് ക്രിപ്പിൾഡ് ആയത്. നമുക്കത് ആ കഥ വായിക്കുമ്പോൾ നമുക്കറിയാൻ സാധിക്കും. എന്തുകൊണ്ടാണ് ഈ കുഞ്ഞിനെ എടുത്തുകൊണ്ട് ഓടിയത്? കാരണം ശൗൽ ദാവീദിനെ കൊല്ലാൻ വേണ്ടി നോക്കുമ്പോൾ ആ ശൗലിന്റെ കുടുംബത്തിലുള്ളവരുടെ എല്ലാം വിചാരം ദാവീദ് എനിമിയാണെന്നാണ്. അവർക്ക് ഈ കവനന്റിനെ കുറിച്ച് അറിഞ്ഞുകൂടാ. ഈ ജോനത്താനും ദാവീദും കൂടെ ഉണ്ടാക്കിയിരിക്കുന്ന കവനന്റിനെ കുറിച്ച് അറിയത്തില്ല. ആ ഈ കവനന്റ് എന്ന് പറഞ്ഞാൽ അത് സാഹചര്യം വരുമ്പോൾ മാറിപ്പോകുന്നതല്ല. അങ്ങനെ ആ കവനന്റിനെ കുറിച്ച് അറിയാഞ്ഞത് കൊണ്ടാണ് ഈ ജോനത്താന്റെ കുഞ്ഞ് ഈ 5 വയസ്സ് പ്രായമുള്ള മെഫിബോശെത്തിനെ കൊണ്ട് ആ നേഴ്സ് കൊട്ടാരം വിട്ട് ഓടിപ്പോകുന്നത്. ആ ഓട്ടത്തിലാണ് താഴെ വീണ് ക്രിപ്പിൾഡ് ആയത്. അപ്പം കവനന്റിനെ കുറിച്ച് അറിഞ്ഞുകൂടാ, അതുകൊണ്ടാണ് അവിടെ അങ്ങനെ സംഭവിച്ചത്. അത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. അപ്പം അവരുടെ വിചാരം എന്താ? ദാവീദ് രാജാവ് ഈ ശൗലിന്റെ കുടുംബത്തിലുള്ള എല്ലാവരോടും കോപത്തിൽ വസിക്കുന്നെന്നാണ് അവർ വിചാരിച്ചത്. പ്രിയമുള്ളവരെ, God is not angry with us. നമ്മള് പലരും പറഞ്ഞു കേൾക്കുന്ന ഒരു കാര്യമാണ്, വിശ്വാസികളെ നിങ്ങളുടെ അടുത്ത് അല്ലെ നമ്മുടെ അടുത്ത് ദൈവം കോപത്തിലിരിക്കുന്നവനല്ല, നമ്മളോട് കോപിക്കുന്നവനല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. കാരണം അക്കോർഡിംഗ് ടു ദ ന്യൂ കവനന്റ് നമ്മളെ ഈ പിതാവാം ദൈവം സ്വന്തം പുത്രനായ യേശു ക്രിസ്തുവിൽ കൂടെയാണ് കാണുന്നത്. വി ആർ ഇൻ ക്രൈസ്റ്റ്. അതുകൊണ്ട് ഗോഡ് ഈസ് നോട്ട് ആംഗ്രി വിത്ത് യു. നമുക്ക് വേണ്ടിയാണ് അവൻ. ഈസ് ഫോർ അസ്. ഇത് നമ്മൾ ഒരിക്കലും മറന്നുപോരു. പ്രിയമുള്ളവരെ, വിശ്വാസികളായ നമ്മൾ പലപ്പോഴും രോഗങ്ങൾ പ്രയാസങ്ങളൊക്കെ വരുന്നുണ്ട്, ഒരു പലപ്പോഴും വിചാരിക്കും ദൈവം ഞങ്ങളോട് കോപിച്ചിരിക്കുകയാണെന്ന്. Never. He is, he never angry with us.
ഈ പുതിയ നിയമത്തില്, പഴയ നിയമത്തിൽ ഹി വാസ് ആംഗ്രി വിത്ത് ദ പീപ്പിൾ. എന്തുകൊണ്ടാ? ബിക്കോസ് പഴയ നിയമത്തിൽ എല്ലാവരും പാപം ചെയ്ത് ദൈവത്തിൽ നിന്ന് അന്യപ്പെട്ടവരാണ്. അതുകൊണ്ട് പഴയ നിയമത്തിൽ, ഓൾഡ് കവനന്റിൽ, ദൈവം മനുഷ്യരോട് കോപിഷ്ഠരായിരുന്നു. പല പല സന്ദർഭങ്ങൾ നമുക്ക് പഴയ നിയമം നോക്കിയാൽ കാണാം, ദൈവം അവരോട് കോപം ജ്വലിച്ചവരാണ്, കോപത്തിലായിരുന്നു എന്നുള്ളത്. എന്നാൽ പുതിയ നിയമത്തിൽ അങ്ങനെയല്ല. പുതിയ നിയമത്തിൽ വി ആർ ചിൽഡ്രൻ ഓഫ് ദ മോസ്റ്റ് ഹൈ ഗോഡ്. പുതിയ നിയമത്തിൽ നമ്മൾ വിശ്വാസികള് പുത്രത്വത്തിന്റെ പദവിയിലാണ്. ഹല്ലേലൂയ. നമ്മുടെ പിതാവ് പുത്രൻ അല്ലെങ്കിൽ പുത്രി എന്നുള്ള ആ ബന്ധത്തിലാണ് പുതിയ നിയമ വിശ്വാസികള്. നമ്മളോട് ഒരിക്കലും ദൈവം കോപത്തിൽ അല്ല. ന്യൂ ടെസ്റ്റമെന്റിൽ അത് പ്രത്യേകം നമ്മൾ ഓർക്കണം. ബിക്കോസ് വി ആർ റൈറ്റസ് പീപ്പിൾ. അതായത് ദൈവവുമായിട്ട് നിരപ്പ് പ്രാപിച്ചവരാണ് നമ്മൾ. വി ആർ ഇൻ ദ റൈറ്റ് സ്റ്റാൻഡിങ് ബിഫോർ ഗോഡ്. അതുകൊണ്ട് ദൈവം നമ്മളോട് കോപിഷ്ഠരല്ല. പ്രിയമുള്ളവരെ, ഹല്ലേലൂയ, നന്ദിയോടെ സ്തോത്രം. അഞ്ചാമതായിട്ട് David is giving everything back to Mephibosheth because of the covenant with Jonathan. ജോനത്താനുമായിട്ടുള്ള കവനന്റിന്റെ വെളിച്ചത്തിൽ മെഫിബോശെത്തിനെ വിളിച്ചു വരുത്തി ശൗലിന്റെ സകല സ്വത്തുക്കളും മെഫിബോശെത്തിന് തിരിച്ചു കൊടുക്കുകയാണ്. ഹല്ലേലൂയ. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, സാത്താൻ നമ്മളിൽ നിന്നും അപഹരിച്ചുകൊണ്ട് പോയിരിക്കുന്ന സകലതും യേശു ക്രിസ്തുവിൽ കൂടെ തിരിച്ചെടുത്ത് നമുക്ക് തന്നിരിക്കുക. ഹല്ലേലൂയ. ആദാം പാപം ചെയ്തപ്പോൾ എന്തെല്ലാമാണ് നഷ്ടപ്പെട്ടത്? ലോകത്തിൻ്റെ മേലുള്ള ആധിപത്യം, ഹെൽത്ത്, വെൽത്ത് എല്ലാം നഷ്ടപ്പെട്ടു പോയി. അതായത് രോഗം അത് ശാപത്തിൻ്റെ പരിണിത ഫലമാണ്. ഡ്യൂട്രോണമി 28 പറഞ്ഞിട്ടുണ്ട്. അപ്പോ ആദാമിൽ കൂടെ എന്തെല്ലാം കാര്യങ്ങൾ മനുഷ്യജാതിക്ക് നഷ്ടപ്പെട്ടു പോയോ അതെല്ലാം യേശു ക്രിസ്തുവിൽ കൂടെ അവൻ തിരിച്ചെടുത്ത് നമുക്ക് തന്നിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഹല്ലേലൂയ. അത് നമ്മൾ സ്വായത്തമാക്കണം. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ അത് പ്രായോഗികമാക്കണം. ഹല്ലേലൂയ. അതാണ് നമ്മളെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. ആറാമതായിട്ട് മെഫിബോശെത്ത് ലിവ്ഡ് ഇൻ ജെറുസലേം അറ്റ് ദ പ്രസൻസ് ഓഫ് ദ കിങ്. യേശു രാജാവിന്റെ സന്നിധിയിൽ 2 Samuel 9:13 അത് കാണുവാൻ സാധിക്കും. മെഫിബോശെത്ത് ലിവ്ഡ് ഇൻ ദ പ്രസൻസ് ഓഫ് ദ കിങ്. ഹല്ലേലൂയ. ഇൻ ദ ന്യൂ കവനന്റ് വി ആർ ഓൾവേസ് ഇൻ ദ പ്രസൻസ് ഓഫ് ഗോഡ്. ഹല്ലേലൂയ. കൊലോസിയർ 1:27 പറഞ്ഞിട്ടുണ്ട്, വി ആർ ഓൾവേസ്, ഹല്ലേലൂയ, ക്രിസ്തു നമ്മളിൽ ഇരിക്കുന്നു. നമ്മൾ അവൻ്റെ പ്രസൻസിലാണ് ഓൾവേസ്. ഇത് നമ്മൾ മറന്നു പോകരുത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു നമ്മളിൽ. അത് വലിയൊരു മർമ്മമാണ് അപ്പോസ്തലനായ പൗലോസ് അവിടെ വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഹല്ലേലൂയ. ഹീസ് ഓൾവേസ് വിത്ത് അസ്. യേശു നമ്മുടെ ഉള്ളിൽ എപ്പോഴും വസിക്കുന്നു. ഒന്ന് വാ തുറന്നൊന്ന് പറഞ്ഞ് യേശു എൻ്റെ ഹൃദയത്തിൽ എല്ലായ്പ്പോഴും വസിക്കുന്നു. എല്ലാവരും ഒന്ന് പറഞ്ഞാട്ടെ, നെഞ്ചത്ത് കൈവച്ചിട്ടൊന്ന് പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. നമുക്ക് പിന്നെ എന്തിന് കുറവ് ഒഴുവോ? ഹല്ലേലൂയ. അവൻ സകലത്തിനും മതിയായവനായിട്ട് നമ്മുടെ ഉള്ളിൽ. ഹല്ലേലൂയ. ഓൾവേസ് വിത്ത് അസ്. ഏഴാമതായിട്ട് മെഫിബോശെത്ത് ഓൾവേസ് ഏറ്റ് അറ്റ് ദ കിങ്സ് ടേബിൾ ആൻഡ് ഹി വാസ് ക്രിപ്പിൾഡ് ഇൻ ബോത്ത് ഫീറ്റ്. അവിടെ അത് എടുത്തു പറഞ്ഞിട്ടുണ്ട്, ഈ രാജസന്നിധിയിൽ ക്രിപ്പിൾഡ് ആയിട്ടുള്ളവർക്ക് വരുവാൻ സാധിക്കത്തില്ല. അങ്ങനെയാണ് നിയമം. പക്ഷെങ്കിൽ മെഫിബോശെത്ത് ate with the king at the king's table എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അവിടെ എടുത്തു പറഞ്ഞിട്ടുണ്ട് 2 Samuel 9:13 എടുത്തു പറഞ്ഞിട്ടുണ്ട്, he was crippled in his both feet. അവൻ
ക്രിപ്പിൾഡ് ആയിരുന്നു. എങ്കിലും അവൻ രാജസന്നിധിയിൽ രാജാവിനോട് കുച്ച ഒന്നിച്ചിരുന്ന് പന്തിഭോജനത്തിനിരുന്നു. എങ്ങനെയാണ്? His crippling was covered by the table. The robe of righteousness. ഐസയാ പ്രവചനം, യെശയ്യാവിന്റെ പ്രവചനം 61:10 പറഞ്ഞിട്ടുണ്ട്, He covered us with the robe of righteousness. നീതി എന്ന അങ്കിയാൽ നമ്മളെ അവൻ കവർ ചെയ്തിട്ടുണ്ട്. നമുക്ക് പല ക്രിപ്പിളിംഗ് ഉണ്ട്. ഹല്ലേലൂയ. നമുക്ക് പല കുറവുകളുണ്ട് ദൈവസന്നിധിയിൽ നമ്മൾ നോക്കുമ്പോഴേ, ഇല്ലേ? ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ മാനുഷികമായിട്ട് നമ്മളെ നോക്കുമ്പോൾ നമ്മൾക്ക് പല കുറവുകളുണ്ട്. പക്ഷെങ്കിൽ വി ആർ റൈറ്റസ് പീപ്പിൾ. ദൈവവുമായിട്ട് നീതീകരണം പ്രാപിച്ചവരാണ്. വി ആർ റൈറ്റസ് പീപ്പിൾ. ഹല്ലേലൂയ. അവർ ക്രിപ്പിളിംഗ് ഈസ് കവേർഡ് ബൈ ദ റോബ് ഓഫ് റൈറ്റസ്നെസ്. അവൻ്റെ നീതി എന്ന വസ്ത്രത്താൽ നമ്മളെ അവൻ കവർ ചെയ്തിരിക്കുകയാണ്. ഹല്ലേലൂയ. എപ്പോഴും നമ്മൾ ഈ ചിന്ത വേണം. നമുക്ക് സാത്താൻ വന്ന് പറയും, നിനക്ക് ആ കുറവുണ്ട്, ഈ കുറവുണ്ട്, നിനക്ക് ദൈവസന്നിധിയിൽ ഇരിക്കാനുള്ള പ്രാഗൽഭ്യമില്ല എന്ന് സാത്താൻ വന്ന് പറയും. അവൻ്റെ ജോലി അതാണ്, നമ്മളെ കണ്ടം ചെയ്യുക. ദൈവ മക്കളെ നിരന്തരം കണ്ടം ചെയ്യുക എന്നുള്ള ജോലി അവൻ്റെ ജോലിയാണ്. അപ്പോൾ ഈ വിഷയം പറയുമ്പോൾ ഒരു കാര്യം നമ്മൾ ഓർക്കണം, നമ്മൾ ആരെങ്കിലും കണ്ടം ചെയ്യുകയാണെങ്കിൽ സാത്താൻ്റെ ജോലിയാണ് നമ്മൾ ഏറ്റെടുത്തെന്ന്. നെവർ ഫോർഗെറ്റ് ദാറ്റ്. നമ്മൾ ആരെയെങ്കിലും കണ്ടം ചെയ്യുന്നെങ്കിൽ നമ്മൾ വിചാരിച്ചോണം അവൻ്റെ ജോലി നമ്മൾ ഏറ്റെടുത്തിരിക്കുകയാണ്. സബ് കോൺട്രാക്ട്, ഇത് നമ്മൾ ഉപേക്ഷിക്കണം. ഹല്ലേലൂയ. ദൈവ മക്കളെ കുറിച്ച് ആഗ്രഹിക്കുന്ന അതാണ്, മറ്റുള്ളവർ ഒരു കാരണവശാലും നമ്മൾ കണ്ടം ചെയ്യാൻ പാടില്ല. ദാറ്റ് ഈസ് ഹിസ് ജോബ്. എവിടാ? സാത്താൻ്റെ പണിയാണ്. ഹല്ലേലൂയ. നന്ദിയോടെ നമുക്ക് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ പുതിയ നിയമത്തിന്റെ വെളിച്ചത്തിൽ നമ്മൾ വി ആർ റൈറ്റസ് പീപ്പിൾ. ഹല്ലേലൂയ. ഞാൻ നീതീകരണം പ്രാപിച്ചവനാണ് എന്ന് നമുക്ക് ഒരു പ്രാവശ്യം കൂടെ പറയാം. ഐ ആം റൈറ്റസ് ത്രൂ ദ ബ്ലഡ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ ഞാൻ നീതീകരണം പ്രാപിച്ചവനാണ്, നീതീകരണം പ്രാപിച്ചവളാണെന്ന് ഒന്ന് വാ തുറന്നൊന്ന് പറഞ്ഞ്. കാരണം ഇതിൽ നമ്മൾ ഉറച്ചിരിക്കണമെന്നാണ് ഇന്നലെ നമ്മൾ പറഞ്ഞല്ലോ. യെശയ്യാ പ്രവചനത്തിൻ്റെ 54-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്, നീതിയിൽ നമ്മൾ ഉറച്ചിരിക്കണം. ഹല്ലേലൂയ. ഈ നീതീകരണം പ്രാപിച്ചവരാണെന്നുള്ള വിശ്വാസം നമുക്ക് എപ്പോഴും വേണം. നമ്മൾ ദൈവ മക്കളാണ്. നമ്മളുടെ കുറവുകളൊന്നും അതിന് ബാധകമല്ല. ഇറ്റ് ഈസ് ഓൾ കവേർഡ് by the righteousness. Hallelujah. അങ്ങനെ പ്രാഗൽഭ്യമുള്ളവരായിട്ട് ദൈവസന്നിധിയിൽ ഇരിക്കുവാൻ തക്കവണ്ണം നമുക്ക് ദൈവം സഹായിക്കട്ടെ. തുടർന്ന് നമുക്ക് ചിന്തിക്കുമ്പോൾ, ഡു നോട്ട് റൺ വിത്ത് ഫിയർ ഓഫ് ഗിൽറ്റി കോൺഷ്യസ്നെസ്. അതായത് നമുക്ക് ഗിൽറ്റി കോൺഷ്യസ്നെസ്സോടുകൂടി ദൈവത്തിൽ നിന്നും നമ്മൾ ഓടി ഒളിക്കാൻ പാടില്ല. ഹല്ലേലൂയ. അതായത് നമ്മൾ ഈ കവനന്റിനെ കുറിച്ച് ഓർക്കണം. ഈ കവനന്റിനെ കുറിച്ച് ഓർത്താൽ നമ്മളെ ദൈവസന്നിധിയിൽ നിന്ന് ഓടത്തില്ല. കാരണം വി ആർ റൈറ്റസ് പീപ്പിൾ. നമ്മുടെ പാപങ്ങളെല്ലാം അവൻ ഏറ്റെടുത്തതാണ്. നൗ വി ആർ ക്ലീൻ. ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ പ്രാഗൽഭ്യത്തോടെ ആയിരിക്കാം. ഹല്ലേലൂയ. ഗോഡ് ഈസ് നോട്ട് ആംഗ്രി വിത്ത് അസ്. അത് നമ്മൾ പ്രത്യേകം ഓർക്കണം. ഗോഡ് ഈസ് for us. ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലം ആര്? ഹല്ലേലൂയ. ഒരുത്തർക്കും പ്രതികൂലമായിട്ട് നിൽക്കാൻ പറ്റത്തില്ല. കാരണം ദൈവം നമുക്ക് അനുകൂലമാണ്. എങ്ങനെയാ ദൈവം നമുക്ക് അനുകൂലമായത്? കാരണം വി ആർ റൈറ്റസ് പീപ്പിൾ. വി ആർ ഹിസ് ചിൽഡ്രൻ. അവൻ്റെ മക്കളാണ് നമ്മൾ.
നമ്മൾ അവൻ്റെ മക്കളെങ്കിൽ അവകാശികളുമാണ്. ഹാലേലൂയ്യ. വി ആർ കംപ്ലീറ്റ് ഇൻ ക്രൈസ്റ്റ്. കൊലോസി ലേഖനത്തിലെ 2:9-10 വായിച്ചു നോക്കി, അവിടെ നമുക്ക് പറയാം, പറഞ്ഞിട്ടുണ്ട് വി ആർ കംപ്ലീറ്റ് ഇൻ ക്രൈസ്റ്റ്. അതൊന്ന് വായിച്ചാട്ടെ. അവനിലല്ലോ ദൈവത്തിന്റെ സർവസമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത്. എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും തലയായ അവനിൽ നിങ്ങൾ പരിപൂർണരായിരിക്കുന്നു. ആമേൻ. അതുകൊണ്ട് ഈ പുതിയ നിയമപ്രകാരം, അതായത് ന്യൂ കവനന്റ് അനുസരിച്ച്, ഹാലലൂയ്യ, നമുക്ക് അവന്റെ സന്നിധിയിൽ ഏത് സമയത്തും കടന്നു വരാം. നമ്മുടെ ഏതാവശ്യവുമായിട്ട് അവന്റെ സന്നിധിയിൽ കടന്നു വരാം. ഈ മെഫിബോശെത്ത് 8 കണ്ടിന്യൂലി അറ്റ് ദ ടേബിൾ ഓഫ് ഡേവിഡ്. ഹാലലൂയ്യ. നമുക്ക് അവന്റെ മേശയില്, അതുമായിട്ട് മേശ അവിടെ മീൻ ചെയ്യുന്നത് കമ്മ്യൂണിയൻ. ഹാലലൂയ്യ. We must be always under his communion of Lord Jesus. യേശു ക്രിസ്തുമായിട്ടുള്ള ആ നിരന്തര കൂട്ടായ്മയില് നമുക്ക് മുന്നോട്ട് പോകാം. ദൈവം നമ്മളെ ഓരോരുത്തരെയും ഈ വചനങ്ങളാൽ സഹായിക്കട്ടെ.